അവർക്ക് ചിലപ്പോൾ സ്വന്തം കാര്യം നോക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കും. നമ്മൾ സ്വന്തം കാര്യം നോക്കി മറ്റുള്ളവരുടെ ചോയ്സസ് നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവർ അംഗീകരിക്കേണ്ട, റെസ്പെക്ട് ചെയ്തോട്ടെ. അവരവരുടെ പാട്ടിന് പോട്ടെ എന്ന് കരുതി അങ്ങനെ ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു ഇത് വേണം. കാരണം എല്ലാവരും നമ്മൾ ജഡ്ജ് ചെയ്യാനാണെങ്കിൽ ഒരാൾക്ക് ഒരാളുടെ ലൈഫ് ജീവിച്ചതാക്കിയാൽ അയാൾക്ക് അതെങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. ഒരാൾക്ക് കയറി വന്ന് കമന്റ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ മറ്റേ ആളാണത് ജീവിക്കുന്നത്. അതെ, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് വരണം. എല്ലാവർക്കും കയറി അങ്ങനെ ഇതാക്കാൻ പറ്റില്ലല്ലോ, കാരണം ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്കേ അറിയുള്ളൂ. ഞങ്ങളുടെ ലൈഫ് ജീവിക്കുന്നത് ഞങ്ങളാണ്. അതിൽ ഒരാൾക്ക് കയറി കമന്റ് അടിക്കുകയെന്ന് പറഞ്ഞാൽ കമന്റ് അടിച്ചോട്ടെ, പക്ഷെ ഞങ്ങൾ അത് തന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. കമന്റ് അടിക്കാൻ ഞങ്ങൾ നോക്കുന്നില്ല, പക്ഷെ വാശി പിടിച്ച് ഫോഴ്സുമായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രഷറും ഒന്നും തരരുതെന്നാണ്. കൗൺസിലിംഗ് എങ്ങനെ വെച്ചാൽ ഇസ്ലാമിക് പരമായിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ തന്ന് ഞാൻ എൻ്റെ മൈൻഡ് മാറ്റാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ മാറിയിട്ടില്ല. എനിക്ക് എൻ്റെ ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ മാറിയിട്ടില്ല. സ്വതന്ത്രമായുള്ള തോന്നലുണ്ട്, പക്ഷെ ഭയമുണ്ട്. കാരണം ഉമ്മ വിളിച്ചിരുന്നു, ഉമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, മോളെ വേണമെന്ന് പറഞ്ഞ് കുറേ കരഞ്ഞിരുന്നു. പക്ഷെ ഉമ്മ കൺസെന്റ് തന്നിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ വേണേലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതേ പറയുള്ളൂ.